കഴിഞ്ഞ 2 ലക്ഷം മുതൽ 3 ലക്ഷം വർഷങ്ങൾക്ക് ഇടയിലാണ് നമ്മുടെ സ്പീഷീസ് ആയ ഹോമോസാപ്പിയൻസ് പരിണാമ പ്രക്രിയയിലൂടെ ഉണ്ടായതെന്ന് ഇന്ന് വിവിധ ശാസ്ത്രശാഖകൾ തെളിയിക്കുന്നു. 13.8 ബില്യൺ വർഷമാണ് പ്രപഞ്ചത്തിൻ്റെ മൊത്തം പ്രായം. 100 കോടി വർഷമാണ് 1 ബില്യൺ എന്ന് ഓർക്കുക. സൂര്യനും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും ഉണ്ടായിട്ട് 4.5 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞു. ഒരു സ്പീഷീസ് എന്ന നിലയിൽ ഹോമോസാപ്പിയൻസ് ഇതുവരെ ജീവിച്ചത് 3 ലക്ഷം വർഷങ്ങളാണ്. ഇനി എത്ര വർഷം ഈ സ്പീഷീസ് നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല. ഭൂമി എന്നത് ലക്ഷക്കണക്കിന് സ്പീഷീസുകളുടെ ഉദയത്തിനും അസ്തമനത്തിനും വേദിയായ ഒരു ഗ്രഹമാണ്. നമ്മുടെ സ്പീഷീസ് ഉൾപ്പെടുന്ന കുടുംബം, അതായത് ഹോമോ കുടുംബം, 25 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആവിർഭവിച്ചതാണ്. നമ്മളൊഴികെ ഈ കുടുംബത്തിലെ ഒരു സ്പീഷീസും ഇപ്പോൾ ജീവിക്കുന്നില്ല. 35,000 വർഷം മുമ്പ് വരെ നമ്മോടൊപ്പം നിയാണ്ടർത്താൾ മനുഷ്യനുണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല. പറഞ്ഞു വരുന്നത് ഹോമോ വിഭാഗത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം സ്പീഷീസ് എന്ന നിലയിൽ ജീവിക്കാൻ സാധിച്ച നമ്മുടെ ഒരു പൂർവികനെക്കുറിച്ചാണ്. ഹോമോ ഇറക്ടസ് എന്നാണ് ആ പൂർവികൻ്റെ പേര്. സ്പീഷീസ് അതിജീവനത്തിൻ്റെ ഒരു വിജയകഥയാണ് ഹോമോ ഇറക്ടസിന് പറയാനുണ്ടാവുക. 15 ലക്ഷം വർഷമാണ് ഈ സ്പീഷീസ് ഭൂമിയിൽ വാണത്. പണ്ടുകാലത്ത് പരിണാമ സിദ്ധാന്തത്തെ എതിർക്കുന്നവർ ധാരാളം ഉണ്ടായിരുന്നു. മതത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും ചുറ്റുപാടിൽ ജനിച്ചു വളർന്നവർക്ക് പരിണാമം അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. പരിണാമം തെളിയിക്കാൻ പണ്ട് ഫോസിലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് ജനിതകശാസ്ത്രം അഥവാ ജനറ്റിക്സ് ഉൾപ്പെടെ പലവിധ ശാസ്ത്രശാഖകളും രംഗത്ത് വന്നതോടെ പരിണാമം ഭൗതിക ലോകത്ത് അംഗീകരിക്കപ്പെട്ടു. ഇപ്പോൾ പരിണാമം എങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമാണ് ശാസ്ത്രലോകം ചർച്ച ചെയ്യുന്നത്. 1891 ഇന്തോനേഷ്യൻ ദ്വീപ് ആയ ജാവയിൽ നിന്നാണ് ആദ്യമായി ഹോമോ ഇറക്ടസിൻ്റെ ഫോസിൽ കണ്ടെത്തുന്നത്. ഒരു ഡച്ച് ഡോക്ടറായ യൂജീൻ ഡ്യൂബോയ്സ് ആണ് ഈ ഫോസിൽ കണ്ടെത്തിയത്. അതിനു മുമ്പ് നിയാണ്ടർത്താൾ മനുഷ്യൻ്റെ ഫോസിൽ മാത്രമേ ഹോമോ വിഭാഗത്തിൽ നിന്ന് കിട്ടിയിരുന്നുള്ളൂ എന്ന് ഓർക്കുക. ഇറക്ടസിൻ്റെ പല്ല്, തലയോട്ടിയുടെ മേൽഭാഗം, തുടയെല്ല് എന്നിവയാണ് പ്രധാനമായും കിട്ടിയത്. ശാസ്ത്ര സംഘം ഇതിൻ്റെ കാലനിർണയം നടത്തി. 7 ലക്ഷം വർഷങ്ങൾക്കും 10 ലക്ഷം വർഷങ്ങൾക്കും ഇടയിലാണ് ഇത് ജീവിച്ചിരുന്നത്. അതുവരെ കണ്ടുപിടിച്ചവയിൽ ഏറ്റവും പഴയ ഫോസിലായിരുന്നു ഇത്. ജാവയിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഈ ഫോസിലിന് ഒരു പേരുമിട്ടു, ജാവാമൻ അഥവാ ജാവാ മനുഷ്യൻ. തുടയെല്ലിൻ്റെ പരിശോധനയിൽ ഈ മനുഷ്യൻ നിവർന്നു നിന്നിരുന്ന മനുഷ്യനാണെന്ന് മനസ്സിലായി. 4 കാലിൽ നിന്ന് 2 കാലിലേക്കുള്ള പരിണാമം സംഭവിച്ചിരുന്നു. ഹോമോസാപ്പിയൻസിനെ പോലെ നിവർന്നു നിൽക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ എന്തുകൊണ്ട് അത് ഹോമോസാപ്പിയൻസ് അല്ല? അതിൻ്റെ തലയോട്ടി ചെറുതായിരുന്നു, അതായത് സാപ്പിയൻസിനേക്കാളും ചെറിയ തലച്ചോറ്. കൂടാതെ പുരികത്തിൻ്റെ അഗ്രം ഉന്തി നിൽക്കുന്നതുമാണ്. മാത്രമല്ല, ഇതേ പ്രത്യേകതകൾ ഉള്ള നിരവധി ഫോസിലുകൾ മറ്റു പലയിടങ്ങളിൽ നിന്നും കണ്ടെടുക്കുകയുണ്ടായി. ജാവ മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ഹോമോ ഇറക്ടസ് ഫോസിൽ ആയിരുന്നെങ്കിലും ഹോമോ ഇറക്ടസിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയ ഫോസിൽ ടർക്കാന ബോയ് എന്നറിയപ്പെടുന്ന ഫോസിലാണ്. കെനിയയിലെ ടർക്കാനയിൽ നിന്ന് 1984 ഈ ഫോസിൽ കിട്ടിയത്. 15 ലക്ഷം വർഷം പഴക്കമാണ് ഈ ഫോസിലിനുള്ളത്. ഹോമോ ഇറക്ടസിൻ്റെ ഏകദേശം മുഴുവൻ ശരീരശാസ്ത്രവും ഈ ഫോസിൽ വെളിപ്പെടുത്തി. 9 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ ഫോസിലാണ് ഇത്. ടർക്കാനയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ടർക്കാന ബോയ് എന്നറിയപ്പെടുന്നു. മരിക്കുമ്പോൾ 1.5 മീറ്റർ നീളമുണ്ടായിരുന്നു. ഭൂമിയുടെ മറ്റൊരു കോണിൽ നിന്ന് 200 ഹോമോ ഇറക്ടസ് ഫോസിലുകളുടെ കൂട്ടത്തെ ഒരുമിച്ച് കിട്ടി. 1920 ചൈനയിലെ ബീജിങ്ങിനടുത്തുള്ള സൗക്കോഡിയൻ ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്നാണ് ഈ ഫോസിലുകൾ ലഭിച്ചത്. ഇത് പെക്കിംഗ് മാൻ ഫോസിൽസ് എന്ന് അറിയപ്പെടുന്നു. 2nd ലോകമഹായുദ്ധത്തിനിടെ ഇതിലെ പല ഫോസിലുകളും കാണാതായി. ഭാഗ്യവശാൽ അതിൻ്റെ പതിപ്പുകൾ എടുത്തു വച്ചിരുന്നു. 780,000 മുതൽ 4 ലക്ഷം വർഷം വരെയുള്ള കാലഘട്ടത്തിലുള്ളതാണ് ഇവിടുത്തെ ഫോസിലുകൾ. 1991 ജോർജിയയിലെ ഡിമാനിസി എന്ന സ്ഥലത്തു നിന്ന് അതിശയിപ്പിക്കുന്ന ഫോസിലുകൾ കിട്ടി. ഒരു മധ്യകാല ഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് വംശനാശം സംഭവിച്ച നിരവധി ജന്തുജാലങ്ങളുടെ ഫോസിലുകൾ കിട്ടി, കൂടെ ഹോമോ ഇറക്ടസിൻ്റെ ഫോസിലുകളും. ഫോസിലുകൾ പരസ്പരം ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും വിശദമായ ഗവേഷണത്തിൽ ഇവ ഹോമോ ഇറക്ടസിൻ്റേത് തന്നെ എന്ന് ഉറപ്പിച്ചു. 18 ലക്ഷം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഫോസിൽ. ഹോമോ ഇറക്ടസിൻ്റെ ആദ്യത്തെ ഘട്ടത്തിലുള്ളതാണ് ഈ ഫോസിലുകൾ. ഹോമോ ഇറക്ടസ് എവിടെയാണ് ജീവിച്ചത്?
ഇന്നുള്ള തെളിവുകൾ പ്രകാരം ഹോമോ ഇറക്ടസിന് മുമ്പുള്ള എല്ലാ ഹോമിനിഡ് വിഭാഗങ്ങളും ആഫ്രിക്കയിലാണ് ജീവിച്ചത്. ഹോമോ ഇറക്ടസിൻ്റെയും കണ്ടെടുക്കപ്പെട്ട ഫോസിലുകളിൽ ഏറ്റവും പഴയത് ആഫ്രിക്കയിൽ നിന്നാണ്. ഹോമോ സാപ്പിയൻസിനെ പോലെ തന്നെ ആഫ്രിക്കയിൽ ഉത്ഭവിച്ച് ആഫ്രിക്കയ്ക്ക് പുറത്തേക്ക് വ്യാപിച്ച ഒരു വിഭാഗമായിരുന്നു ഹോമോ ഇറക്ടസ്. എങ്കിലും ഏഷ്യയിലാണ് ഈ സ്പീഷീസ് ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നതെന്ന് കരുതപ്പെടുന്നു. യൂറോപ്പിലെ ഐബീരിയൻ ഉപഭൂഖണ്ഡം മുതൽ കിഴക്കൻ ഏഷ്യയിലെ ജാവ വരെ ഹോമോ ഇറക്ടസ് ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഹോമോ ഇറക്ടസ് ജീവിച്ചിരുന്നത്? ഏറ്റവും കൂടുതൽ കാലം ഭൂമിയിൽ നിലനിന്ന ഹോമോ വിഭാഗമാണ് ഇറക്ടസ്. നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ എന്നാണ് ഹോമോ ഇറക്ടസിൻ്റെ അർത്ഥം. 19 ലക്ഷം വർഷം പഴക്കമുള്ളതാണ് കെനിയയിൽ നിന്ന് കിട്ടിയ ഫോസിൽ. അതുകൊണ്ട് തന്നെ 20 ലക്ഷം വർഷം മുമ്പ് മുതൽ ഇറക്ടസ് ഉണ്ട് എന്ന് കരുതപ്പെടുന്നു. കൃത്യമായി എന്നാണ് ഇറക്ടസ് അപ്രത്യക്ഷമായതെന്ന് പറയാൻ കഴിയില്ല. ഇന്തോനേഷ്യയുടെ ചില ഭാഗങ്ങളിൽ 250,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉറപ്പിച്ചു പറയാൻ സാധിക്കൂ. എന്തുകൊണ്ട് ഇറക്ടസ് ആഫ്രിക്കയ്ക്ക് പുറത്തു വന്നു? വടക്കൻ ആഫ്രിക്കൻ ഭാഗങ്ങളിൽ നിന്നും സിനായ് ഉപഭൂഖണ്ഡം വഴി ഏഷ്യയിലേക്ക് തലമുറകളിലൂടെ എത്തപ്പെട്ടവരാണ് ഇറക്ടസ്. മാറിവരുന്ന കാലാവസ്ഥ, ഭക്ഷണത്തിന് പിറകെയുള്ള ഓട്ടം എന്നിവ അവരെ ആഫ്രിക്കയ്ക്ക് പുറത്തേക്ക് എത്തിച്ചിരിക്കാം. സേബർ ടൂത്തഡ് കാറ്റ് എന്ന ഒരിനം മൃഗത്തിൻ്റെ അസ്ഥികൾ ജോർജിയയിലെ ഇറക്ടസ് ഫോസിലുകളോടൊപ്പം കാണപ്പെടുന്നു. ഇവ ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്. ഇവയെ ഇറക്ടസ് ആഹരിച്ചിരുന്നു. ഇവയെ പിന്തുടർന്നുകൊണ്ട് ഇറക്ടസ് ആഫ്രിക്കയ്ക്ക് പുറത്തെത്തിയതായിരിക്കാം എന്ന് കരുതപ്പെടുന്നു. അക്കാലത്ത് ഇന്തോനേഷ്യൻ ദ്വീപുകൾ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിരുന്നുവെന്ന് ജിയോളജിസ്റ്റുകൾ പറയുന്നു. അതുകൊണ്ട് സമുദ്രം മറികടക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. എന്താണ് ഹോമോ ഇറക്ടസിൻ്റെ ശാരീരിക പ്രത്യേകതകൾ? മനുഷ്യനെ പോലെ തന്നെയുള്ള ശരീരം, നിവർന്നുള്ള നിൽപ്പ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പുരികം, വലിയ മുഖം, താടി തീരെ കുറവ്, തലച്ചോറ് ആധുനിക മനുഷ്യനേക്കാൾ കുറവ്, ഉയരം ശരാശരി 1.5 മീറ്റർ, 65 കിലോ വരെ ഭാരം. ഹോമോ ഇറക്ടസിൻ്റെ ആഹാര രീതി. ഹോമോ ഇറക്ടസിൻ്റെ ആഹാരം പ്രധാനമായും ഇറച്ചി, മൃഗങ്ങളുടെ എല്ലുകൾക്കകത്തെ മജ്ജ എന്നിവയായിരുന്നു. മറ്റു മൃഗങ്ങൾ കഴിച്ചു ബാക്കിയായത് കഴിക്കൽ അഥവാ സ്കേവെഞ്ചിങ് ആണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് വേട്ടയാടലും തുടങ്ങി. പഴങ്ങളും കഴിച്ചിരിക്കാം. ശില കൊണ്ട് ഉണ്ടാക്കിയ ഹാൻഡ് ആക്സ് ആദ്യമായി ഉണ്ടാക്കിയ ഹോമോ സ്പീഷീസ് ആണ് ഇറക്ടസ്. അഷ്യൂലിയൻ ടൂൾസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തീ എന്താണെന്ന് മുമ്പേ അറിയാമായിരുന്നുവെങ്കിലും തീ ആദ്യമായി നിയന്ത്രിച്ചതും തീ ആദ്യമായി ഉപയോഗിച്ചതും ഹോമോ ഇറക്ടസ് ആണെന്ന് കരുതപ്പെടുന്നു. സൗത്ത് ആഫ്രിക്കയിലെ വണ്ടർ വർക്ക് ഗുഹയിൽ നിന്ന് 10 ലക്ഷം വർഷം മുമ്പത്തെ വെണ്ണീരും ചുട്ട അസ്ഥികളും കണ്ടെടുത്തിട്ടുണ്ട്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഈ വീഡിയോയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സോഴ്സുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്.